നമസ്കാരം ഇന്ന് ചൊവ്വാഴ്ച സമയം പതിനൊന്ന് മണി കഴിഞ്ഞ് പന്ത്രണ്ട് മിനിറ്റ് വോക്ക് എഡിറ്റോറിയലേക്ക് സ്വാഗതം മധുവിൻ്റെ കേസിൽ വിചാരണ പൂർത്തിയായി പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത് സർക്കാർ കൃത്യമായി ഇടപെട്ടതുകൊണ്ടാണ് എന്ന അവകാശവാദവുമായി മന്ത്രി എ കെ ബാലൻ അടക്കമുള്ളവർ മുന്നോട്ട് വന്നിരുന്നു എന്നാൽ കേസിൽ ആദ്യം മുതലേ അലംഭാവം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല രാജിവെച്ച പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് പകരം മറ്റൊരാളെ നിയമിക്കുന്നതിൽ പോലും സർക്കാർ അലംഭാവം കാണിച്ചത് കേരളം കണ്ടതാണ് എന്നാൽ പൊതുസമൂഹത്തിൻ്റെ ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടൽ മൂലം കേസിൽ പുരോഗതിയുണ്ടായി അതിൽ ഗവൺമെന്റ് ക്രെഡിറ്റ് അവകാശപ്പെടുമ്പോൾ തന്നെ സമാനമായ കേസുകളുടെ അവസ്ഥ ഒന്ന് ആലോചിക്കേണ്ടത് നല്ലതാണ് വാളയാർ കേസ് വാളയാർ കേസിലെ പെൺകുട്ടികളുടെ കേസിൽ പ്രതികളെ രക്ഷിക്കാൻ പോലീസ് പരിശ്രമിച്ചതും അതിൽ വിജയം കണ്ടതും നമ്മൾ കണ്ടതാണ് സമാനമായ മറ്റൊരു കേസാണ് കോഴിക്കോട് മോഷണ മോഷണം ആരോപിച്ച് മർജി മർദ്ദിച്ചതിൻ്റെ പേരിൽ മരണപ്പെട്ട വിശ്വനാഥൻ എന്ന ചെറുപ്പക്കാരൻ്റെ കേസും സംഭവം നടന്ന് ഒരു മാ ഏകദേശം രണ്ട് മാസം പിന്നിട്ടിട്ടും പ്രതികളെ കണ്ടെത്താനോ കേസിൽ ആത്മാർത്ഥമായി അന്വേഷണം നടത്താനോ പോലീസിനായിട്ടില്ല കേസിൽ ദേശീയ സംസ്ഥാന പട്ടികജാതി കമ്മീഷൻ ഇടപെടുകയും റിപ്പോർട്ട് സമർപ്പിക്കാൻ ഡി ജി പിയോട് ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ഇരുട്ടിത്തപ്പുന്ന നിലപാടാണ് പോലീസിന് ഉള്ളത് മൊബൈൽ മോഷ്ടിച്ചെന്ന് ആരോപിച്ചതിന്റെ പേരിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസ് പോലീസ് പറയുന്നത് എന്നാൽ ഒരാൾ വെറുതെ പോയി ആത്മഹത്യ ചെയ്യുമോ എന്നാണ് പട്ടികജാതി കമ്മീഷൻ ചോദിക്കുന്നത് പോലീസ് പോലീസിന്റെ വാഷ്യം വിശ്വസിച്ചാൽ തന്നെ ആരാണ് മൊബൈൽ മോഷ് ആരോപിച്ചത് എന്ന് പോലും പോലീസിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം നൂറുകണക്കിന് ആൾക്കാരും അതുപോലെ തന്നെ സി സി ക്യാമറകളുമുള്ള ഒരു സ്ഥലത്ത് നടന്ന സംഭവം ആ സംഭവം പോലും കൃത്യമായി അന്വേഷിക്കാൻ കഴിയുന്നില്ല എന്നും ഇത്രയും നാളായിട്ടും കേസിൻ്റെ തെളിവുകളൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നും പറയുന്നതിലും തെല്ലും അതിശോക്തിയൊന്നും കേരള പൊതു സമൂഹത്തിന് ഇതുവരെ തോന്നിയിട്ടില്ല എന്നാൽ വിശ്വനാഥൻ്റെ കുടുംബത്തിലുള്ളവർക്ക് മാവോയിസ്റ്റ് ബന്ധം ആരോപിക്കുവാനും അവരുടെ വീടുകളിൽ ആരൊക്കെ വരുന്നു എന്ന് അന്വേഷിക്കുവാനും അവരെ ഭീഷണിപ്പെടുത്താനും പോലീസ് കൃത്യമായി കഴിയുന്നുണ്ട് ഇതൊരൊറ്റപ്പെട്ട സംഭവമോ ആദിത്യ സംഭവമല്ല കേരളത്തിൽ ദളിത് ആദിവാസികളോടും മറ്റ് അരികുവൽക്കരിക്കപ്പെട്ട നിസ്സഹായരായ മനുഷ്യരോട് എന്നും കേരളത്തിലെ സോകോൾഡ് പൊതുസമൂഹവും പോലീസും ചെയ്യുന്നത് ഇത് തന്നെയാണ് കറുത്ത തൊലിയുള്ളവനെ കാണുമ്പോൾ ഇവൻ മോഷ്ടിക്കുവാൻ സാധ്യതയുള്ളവനാണെന്നും അവന് രണ്ടെണ്ണം കിട്ടിയതിൻ്റെ പേരിൽ ഇവിടെ മനുഷ്യാവകാശമൊന്നും തന്നെ നഷ്ടപ്പെടില്ല എന്നും പാവപ്പെട്ടവനെ കാണുമ്പോൾ എടാ പോടാ എന്നും ചീത്ത വിളിക്കുന്നതും സ്വാഭാവികമാണ് എന്ന് പോലീസ് തമ്പ്രാക്കന്മാരും ചിന്തിക്കുന്നു ആ അവസ്ഥയ്ക്കാണ് മാറ്റം വരേണ്ടത് അന്നേ ദളിത് ആദിവാസി സമൂഹത്തിന് കേരളത്തിന് നീതി ലഭിക്കുകയുള്ളൂ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വോക്ക് മലയാളം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക